ടിവിയുടെ മാന്യപ്രേക്ഷകർക്ക് തിരിച്ചറിവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കണ്ടുമടുത്ത കാഴ്ചകളിൽ നിന്നും കേട്ടുമടുത്ത പുരാണങ്ങളിൽ നിന്നും അറിവിൻ്റെ തിരിച്ചറിവിൻ്റെ തിരുത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകളിൽ ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, വേദനയുണ്ട്, സങ്കടങ്ങളുണ്ട്. കാഴ്ചകളെ കാണാൻ നാം എപ്പോഴൊക്കെയോ മനക്കണ്ണ് തുറക്കുന്നു. ചെറുതും വലുതുമായ അരുതായ്മകളെ കണ്ടില്ലെന്നടിക്കുന്നത് പലപ്പോഴും മാന്യതയുടെ അടയാളമായി മാറുന്നു. ഇവിടെ ചെറിയൊരു തിരിച്ചറിവിന്റെ ആവശ്യകത നമുക്ക് തോന്നുന്നില്ലേ? അധിനിവേശം രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ ഭേദിച്ച് അറുകൊലകൾ നടത്തുന്നു. ക്യാമ്പസുകൾ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറുന്നു. സമ്പത്തും സൗകര്യങ്ങളും പതിന്മടങ്ങ് വർദ്ധിക്കുമ്പോഴും ശാന്തി തേടിയുള്ള പരക്കം പാച്ചിൽ തുടരുകയാണ് മനുഷ്യൻ. ഒടുവിൽ പലപ്പോഴും അതെത്തിപ്പെടുന്നത് ആൾദൈവങ്ങളുടെ ആത്മീയ പുരകളിലാണ്. ഇവിടെ നാം നേടിയ അറിവിന്റെ തിരിച്ചറിവിന്റെ തിരുത്തിന്റെ ആവശ്യമില്ലേ? ലോകം വിരൽത്തുമ്പിലെത്തിയതോടെ സുഖഭോഗങ്ങളിൽ നീന്തിയ മനുഷ്യൻ ഒടുവിൽ ശാന്തി തേടി ആത്മീയതയിലേക്ക് തിരിഞ്ഞു. സമാധാനവും ശാന്തിയും തേടി നടന്ന ഈ മനുഷ്യർക്ക് മുന്നിലാണ് വ്യാജ ആത്മീയ ബിസിനസ്സുകാരൻ വാതിൽ തുറന്നിട്ടത്. ജനങ്ങളുടെ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്ത് ഇത്തരക്കാർ വൻ ലാഭം കൊയ്തു. അറിവിന്റെയും ടെക്നോളജിയുടെയും കൊടുമുടികൾ കീഴടക്കുകയും തിരിച്ചറിവിന്റെ രംഗത്ത് മസ്തിഷ്ക വളർച്ച മുരടിച്ച് ചിന്തയുടെ ചിറകുകൾ മുറിഞ്ഞതുമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. ദൈവിക സിദ്ധി അവകാശപ്പെടുന്നവരെ വാരിപ്പുണരുകയും അറിവിന്റെയും തിരിച്ചറിവിന്റെയും കാരണക്കാരനായ യഥാർത്ഥ ശക്തിയെ കൈവടിയുകയുമാണ് ഇവർ ചെയ്യുന്നത്. തിന്മകളുടെ മാതാവാണ് മദ്യം. മനുഷ്യനെ സകല അധാർമിക പ്രവർത്തനങ്ങളിലേക്കും മദ്യം നയിക്കുന്നു. കേരളത്തിന്റെ ആളോഹരി വരുമാനത്തിന്റെ വലിയൊരു ശതമാനം ഇന്ന് മദ്യത്തിനാണ് ചെലവഴിക്കുന്നതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ന്യൂഇയർ ആഘോഷത്തിനായി മാത്രം കേരളം 23 കോടിയിലധികം രൂപയാണ് മദ്യത്തിനായി പൊളിച്ചത്. മദ്യം പോലെ തന്നെ സമൂഹത്തെ നിഷ്ക്രിയമാക്കുന്നു മയക്കുമരുന്നിന്റെ ഉപയോഗവും. യുവാക്കളെ മാറാരോഗികളും ഭ്രാന്തന്മാരുമാക്കുന്ന മയക്കുമരുന്ന് ഭാവി തലമുറയെയും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു. പാൻ മസാലകളുടെ രൂപത്തിൽ വിദ്യാലയങ്ങൾക്ക് മുന്നിലെത്തുന്ന മയക്കുമരുന്ന് സമൂഹത്തിന്റെ ഭാവിയെ തന്നെ തകർക്കുന്നു. ഗൾഫ് പണം നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് ഒട്ടേറെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ചിലരെങ്കിലും അവരുടെ സമ്പാദ്യം മുഴുവനും അമ്പരച്ചുംബികളായ കോൺക്രീറ്റ് കൊട്ടാരങ്ങളിൽ കുറിച്ചു. മുമ്പ് നമുക്കുള്ള ഭക്ഷണം ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുകയായിരുന്നു. ഇന്ന് ആ കൃഷിയിടങ്ങളെല്ലാം നികത്തി നമ്മൾ മണിമാളികകൾ കൊടുത്തു. മനുഷ്യനെ പിടിമുറുക്കിയ ഉപഭോഗ സംസ്കാരം അവന്റെ ജീവിത രീതിയെ തന്നെ മാറ്റിമറിച്ചു. പട്ടിണി കിടക്കുന്ന അയൽവാസിയെ തിരിഞ്ഞു നോക്കാതെ ജീവിതം ആഘോഷിക്കാൻ ഉപഭോഗ സംസ്കാരം അവനെ പ്രേരിപ്പിക്കുന്നു. പണക്കാരനെ അനുകരിക്കാനുള്ള വ്യഗ്രതയിൽ കിടപ്പാടം പോലും പണയത്തിലാക്കിയ സാധാരണക്കാരൻ ആത്മഹത്യയിലേക്ക് തിരിയുന്നു. ഓരോ മലയാളിയും ആഭരണങ്ങളെ അവശ്യവസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദാരിദ്ര്യത്തെയും ഭാരിച്ച കടബാധ്യതകളെയും പരിഗണിക്കാതെ സ്വന്തമായി കിടപ്പാടമില്ലാത്തവർ പോലും മൊബൈൽ ജ്വല്ലറികളായി നമ്മുടെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിടിച്ചുപറികൾക്കും കൊലപാതകങ്ങൾക്കും ചിലപ്പോഴൊക്കെ ഇത്തരം പ്രവണതകൾ ഇടയാക്കുന്നുണ്ട്. വസ്ത്രങ്ങൾ ധരിക്കാൻ ശീലിക്കുന്നതിനു മുമ്പായി ശൈശവത്തിൽ തന്നെ ആഭരണങ്ങൾ അണിയുന്നതിനാണ് സമൂഹം പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ദുരന്തഫലം അനുഭവിക്കാൻ നമ്മളും വരും തലമുറകളും വിധിക്കപ്പെടുന്നു. ഇത് വെറും പ്രതിമ. താൻ അണിഞ്ഞ വസ്ത്രത്തെ ഓർത്ത് ലജ്ജിക്കാൻ അതിന് ജീവനില്ലല്ലോ. വസ്ത്രം ശരീരത്തെ മറക്കാനുള്ളതാണ്, പക്ഷേ ശരീരത്തിലെ അവയവങ്ങളെ തുറന്നുകാട്ടുന്നതാണ് ഇന്നത്തെ വസ്ത്രധാരണ രീതി. ഫാഷനുകൾക്ക് പിറകെ പായുന്ന മനുഷ്യൻ മാന്യമായ പർദ്ദയെപ്പോലും ഇത്തരത്തിലാക്കിയിട്ടുണ്ട്. ലോക പോലീസിന്റെ റോളിൽ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ പരമാധികാരവും സ്വാതന്ത്ര്യവും ഇല്ലാതാക്കുകയും
അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഒരു ഭീകര രാഷ്ട്രമായി മാറിയിരിക്കുകയാണ് ഇന്ന് അമേരിക്ക. അവരുടെ ഈ അധിനിവേശത്തിനെതിരെ പ്രതികരിക്കുന്നവരെ മുഴുവൻ ഭീകരവാദികളും ഭീകര രാഷ്ട്രങ്ങളുമായി മുദ്രകുത്തുന്നു. ലോക സുരക്ഷയുടെ പേരിൽ മുദ്രകുത്തപ്പെട്ട രാഷ്ട്രങ്ങൾക്കുമേൽ ഉപരോധത്തിന്റെയും സൈനിക നടപടിയുടെയും പേരിൽ കടന്നുകയറി സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്നു. അറിവും ആത്മീയതയും മനുഷ്യനെ നന്മയിലേക്കാണ് പ്രേരിപ്പിക്കേണ്ടത്. മതത്തിന്റെയും ദൈവവിശ്വാസത്തിന്റെയും സ്പർശനങ്ങൾ മനസമാധാനത്തിന്റെയും ശാന്തിയുടെയും സ്നേഹത്തിന്റെയും മഞ്ഞുതുള്ളികളായി പരിണമിപ്പിക്കാൻ മനുഷ്യന് കഴിയും. വീഴ്ചകളെയും ഇടർച്ചകളെയും മാറ്റി നിർത്താൻ, യഥാർത്ഥ സഞ്ചാരപാത കണ്ടെത്താൻ നമ്മുടെ വിവേകവും ബുദ്ധിയും പണയപ്പെടുത്താതെ സധൈര്യം ധർമ്മസരണിയിൽ കൈകോർക്കാൻ വിശ്വാസത്തിന്റെ കരുത്തുറ്റ പാശം നാം മുറുകെ പിടിച്ചേ മതിയാവൂ. തെളിനീരുപോലെ വിശ്വാസത്തെയും കർമ്മപഥങ്ങളെയും ചിട്ടപ്പെടുത്താൻ, പൈശാചിക ചിന്തകൾക്ക് നമ്മുടെ മനസ്സിൽ യാതൊരു പഴുതും നൽകാതെ കാത്തുസൂക്ഷിക്കാൻ നാം സജ്ജരാകണം.